നടൻ കൃഷ്ണകുമാറിനെ പോലെ തന്നെ മക്കളും മലയാള പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിക്കഴിഞ്ഞു. മൂത്ത മകൾ അഹാന കൃഷ്ണയ്ക്ക് പിന്നാലെ അനിയത്തിമാരും വെള്ളിത്തിരയിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളായ ഇഷാനിയുടെ സിനിമയാണ് റിലീസ് ചെയ്തത്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ വൺ എന്ന ചിത്രത്തിലാണ് പ്രധാനപ്പെട്ട ഒരു റോളിൽ ഇഷാനി അഭിനയിച്ചത്. വളരെയധികം പ്രേക്ഷക പ്രശംസ നേടിയ കഥാപാത്രമായിരുന്നു ഇഷാനിയുടേത്. സിനിമയിലെത്തുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള ഇഷാനി ഇപ്പോൾ ഫാൻസിന്റെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. എല്ലാവരും തടി കുറഞ്ഞ സ്ലിം ബ്യൂട്ടി ആവാൻ തീരുമാനിക്കുമ്പോൾ തടി കൂട്ടുന്ന ചലഞ്ചിനെ കുറിച്ചാണ് ഇഷാനിക്ക് പറയാനുള്ളത്. ഇഷാനിയുടെ പൊക്കവും ഭാരവും എത്രയുണ്ടെന്നായിരുന്നു ഒരു ആരാധകന് അറിയാനുണ്ടായിരുന്നത്. പലപ്പോഴും 39-നും 41-നും ഇടയിലായിരുന്നു എന്റെ ഭാരം. അതുകൊണ്ട് 40 കിലോ ആണെന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. ഇപ്പോൾ അത് കൂട്ടി 50 കിലോ ആക്കിയിട്ടുണ്ട് എന്നാണ് ഇഷാനി മറുപടിയായി പറഞ്ഞത്. സ്വപ്രയത്നം കൊണ്ട് ശരീരഭാരം വർദ്ധിപ്പിച്ചതാണെന്നാണ് ഇഷാനി പറയുന്നത്. പിന്നെ 5 അടി 4 ഇഞ്ച് ഉയരമാണ് ഉള്ളത്. ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അധികം നടിമാരാരും പറയാത്തത് കൊണ്ട് തന്നെ ഇഷാനിയുടെ പോസ്റ്റിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നെക്കാളും 10 കിലോ കുറഞ്ഞ അനുചിത്തി എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഇഷാനിയെ അഹാന പരിചയപ്പെടുത്തിയതിനെ കുറിച്ചും ആരാധകർ ചോദിക്കുന്നുണ്ട്. ചേച്ചി അഹാനയേക്കാൾ സിനിമയിലേക്ക് എത്തണമെന്നും അഭിനയിക്കണമെന്നുമുള്ള ആഗ്രഹം തനിക്കായിരുന്നുവെന്ന് മുൻപൊരു അഭിമുഖത്തിൽ ഇഷാനി പറഞ്ഞിട്ടുണ്ട്. വൺ സിനിമയുടെ റിലീസിന് ശേഷം ഇഷാനി നൽകിയ അഭിമുഖമായിരുന്നു ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയത്. വീട്ടിൽ അഹാനയേക്കാളും സിനിമയിലെത്തണം, അഭിനയിക്കണമെന്ന ആഗ്രഹം എനിക്കായിരുന്നു. എനിക്ക് മുൻപേ അഹാന സിനിമയിലെത്തുകയും നല്ല നടി എന്ന പേരെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എനിക്കും അഭിനയത്തോട് ഇഷ്ടം കൂടി വരികയാണ് ഉണ്ടായത്. വൺ എന്ന സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന ടെൻഷനുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് ഒരു സീൻ കഴിഞ്ഞ് ഓടിപ്പോയി സ്ക്രീനിൽ ഞാൻ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് കാണുമായിരുന്നു. അമ്മ ഷൂട്ടിംഗ് സെറ്റിൽ കൂടെ തന്നെ ഉണ്ടെങ്കിലും എപ്പോഴും നല്ലതാണെന്ന് പറയുമെങ്കിലും എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കണ്ടാൽ മാത്രമാണ് വിലയിരുത്താൻ കഴിയുമായിരുന്നത് എന്നും തോന്നിയിട്ടുണ്ട്. അച്ഛനും അഹാനയും ഒക്കെ സിനിമയിൽ സജീവമാണെങ്കിലും ഞാൻ സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. അതുകൊണ്ട് സെറ്റിൽ ആദ്യ ദിനം പോയപ്പോൾ എനിക്ക് എല്ലാം പുതിയതായിരുന്നു. സെറ്റിലെത്തിയ ദിവസം തന്നെ എനിക്ക് ഒരു സീനിൽ അഭിനയിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പുറകെ നടന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു പുതുമുഖ താരമായതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആക്ഷൻ കേട്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ടെൻഷനായിരുന്നു. കൂടാതെ ആദ്യ ടേക്ക് ഓക്കെ ആയില്ലെങ്കിൽ പോലും എന്റെ അഭിനയം നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ തോന്നിയിരുന്നു. സിനിമയാണ് ആഗ്രഹമെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ആദ്യ സിനിമയിൽ അഭിനയിക്കേണ്ടത് എന്ന ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അംഗീകരിക്കുകയും കണ്ടാൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ണിലെ കഥാപാത്രം തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു എന്നും ഇഷാനി പറയുകയുണ്ടായി.